നമസ്തേ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഗണേശ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തെ അമ്പാഞ്ചേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണിത്. ഇതിലെ ഒരു ടാൻഡം സൈക്കിളാണ് അവതരിപ്പിക്കുന്നത്. സാധാരണ ടാൻഡം സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാനമായിട്ടുള്ള പ്രത്യേകത നീളക്കുറവാണ്. ഇതിൻ്റെ പ്രത്യേകത 15 സെൻറ്റിമീറ്റർ നീളമേ സാധാരണ ഒരാൾക്ക് സഞ്ചരിക്കുന്ന സൈക്കിളിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ നീളം കൂടുതൽ മാത്രമേ ഇതിനുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പുറകു വശത്ത് നിന്ന് ഇരിക്കുന്ന ആളുടെ പെഡലിംഗ് സംവിധാനം വന്ന് റിയർ വീലിൻ്റെ ആക്സിലിൻ്റെ സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ നീളം കുറഞ്ഞു കിട്ടാനുള്ള കാരണം. സാധാരണ ടാൻഡം സൈക്കിളിൻ്റെ ടയർ ഈ ഭാഗത്തായിട്ട് വരും, പെഡലിംഗ് ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ടയർ പുറകോട്ട് പോകുന്ന കാരണം നീളം കൂടുതലുണ്ടാകും. ഇതിന് അത് പരിഹരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പുറകോട്ട് പെഡൽ ചെയ്താലും ഗിയർ സംവിധാനം കാരണം ഫ്രീ ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പം സാധാരണ ഗിയർ സൈക്കിളിൽ പുറകോട്ട് കറക്കുമ്പോൾ ഈ ഗിയർ ചെയിൻ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാകാറുണ്ട്. ഇത് അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരത്തില്ല. പിന്നെ 21 ഗിയർ ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ ലോ ഗിയറിലും ഹൈ ഗിയറിലും പോകത്തക്ക രീതിയിലാണ് ഗിയർ ഷിഫ്റ്റ്. അത് പ്രവർത്തനം പെട്ടെന്ന് തന്നെ ഹൈ ഗിയറിലോട്ട് വന്നു, ഇപ്പോൾ ലോ ഗിയറിലോട്ട് ചെയ്തു. അങ്ങനെ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു എമർജൻസി ബ്രേക്ക് കാര്യം, തിരുവനന്തപുരത്തൊക്കെ നല്ല കുത്ത ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്കിന് രണ്ടുപേര് സഞ്ചരിക്കുന്നതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ബ്രേക്ക് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പവർ ബ്രേക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടു പേർക്ക് വേണ്ടി രണ്ട് ബോട്ടിൽ ഹോൾഡർ, പുറകിൽ ഇരിക്കുന്ന ആളിന് ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ സൈക്കിളിൻ്റെ. ഇത് റോഡിൽ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഇടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.